ഫൗസിയ, ഇങ്ങനെ എപ്പോഴും കണക്ക് കൂട്ടിയിരിക്കണോ? അതിന് മാത്രം കച്ചവടം ഉണ്ടോ ഈ കടയില്? ഇപ്പോഴുള്ള കണക്കല്ല, പഴയ കണക്ക് പരിശോധിക്കുക. എനിക്ക് ചിലരെയൊക്കെ സംശയമുണ്ട്. എങ്ങനെ? ഞങ്ങളെയാണോ ഉദ്ദേശിച്ചത്? നിങ്ങളുടെ അനിയത്തി മീരയാണ് കാര്യമായി ഉദ്ദേശിച്ചത്. നിങ്ങളെയും പെടുത്താം. ദേവനമ്പിളെ, അനാവശ്യം പറയരുത്. ഒന്ന് മിണ്ടാതിരിക്കൂ, കണക്ക് കൂട്ടുന്നത് തെറ്റിക്കാനായിട്ട്. എന്തോ? അതെ, ഞങ്ങൾക്ക് ഈ കടയിൽ 30% ഷെയർ ഉണ്ട്. അത് സഹദേവന്റെ ഭാര്യ പലപ്പോഴും മറക്കുന്നുണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടിനെ നിയമിക്കുമ്പോഴേ ഞങ്ങളോടൊക്കെ ഒന്ന് ചോദിക്കായിരുന്നു. അതൊക്കെ എന്റെ ഇഷ്ടം. നിങ്ങൾ കൈകടത്തു അഭിപ്രായം പറയൂ ഒന്നും വേണ്ട. ഉഗ്രൻ സെറ്റപ്പ് ആയിന്നൊക്കെ ഞാൻ അറിഞ്ഞു. കണക്ക് കൂട്ടാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, കടയിൽ ഒന്ന് രണ്ട് സെയിൽസ് ഗേൾസ് ഒക്കെ ആയി അല്ലേ? നിങ്ങളിപ്പോ അടിമകളായി കാണുമല്ലേ. നീയും സഹദേവന്റെ ഭാര്യ, ഇവളും അവന്റെ ഭാര്യ, രണ്ടും ഒരേ സ്വഭാവം കേട്ടോ. എന്നെ വൃത്തികെട്ട സഹദേവന്റെ ഭാര്യയായിട്ട് കണക്കാക്കണ്ട. ഞാൻ അയാളെ മനസ്സുകൊണ്ട് വിട്ടു. അയാൾ നാട്ടിലിറങ്ങട്ടെ, അയാളെ ഞാൻ കോടതി കയറ്റും. നോക്കിക്കോ. നിന്നെ വിളിക്കുവാണെങ്കിൽ ആ കിഴങ്ങിനോട് നീ അത് പറഞ്ഞേക്ക്. നിന്നോട് ഇവിടെ വന്നു പോരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഞാൻ ഇവിടെ കിടന്നുറങ്ങാൻ വേണ്ടി വന്നതല്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാ. പഴയ ബാധ്യതയൊക്കെ നിങ്ങൾ തന്നെ തീർക്കണം. ഒരാളെയും വീട്ടിലേക്ക് വിട്ടേക്കരുത്, മനസ്സിലായല്ലോ. നീ വീട്ടിലേക്ക് വിട്ടൊരാളെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വിട്ടിട്ടുണ്ട്, അത് മറന്നിട്ടില്ലല്ലോ. അയാൾക്ക് ഞാൻ ക്യാഷ് കൊടുക്കും നീ കരുതുന്നുണ്ടോ? ഞാൻ കൊടുക്കില്ല. അയാളെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞാ പോയിരിക്കുന്നത്. നീ കൊടുങ്ങും, അത്രേ ഉള്ളൂ. എന്നെ ആരും കൊടുക്കില്ല. ഈ ധനികയായ മീരെ ആര് തൊടാനാ? ധനികയോ? അതെ. രണ്ടാമത് പറയാനുള്ള കാര്യം എന്താണോ? അത് നിന്റെ കിഴങ്ങൻ സഹദേവൻ വിളിക്കുമ്പോ പറഞ്ഞേക്ക്, ഈ കട നഷ്ടപ്പെട്ടാലും മീര കരയാനൊന്നും പോകുന്നില്ല. ഞാൻ പുതിയ കട വാങ്ങുന്നുണ്ട്, ടെക്സ്റ്റൈൽസ്. ആ കിഴങ്ങൻ സഹദേവന്റെ ഈ കടയെക്കാളും വലിയ കട. ഞാൻ അഡ്വാൻസും കൊടുത്തു. അതൊക്കെ ഉണ്ട്, ലക്ഷങ്ങളുണ്ട് എന്റെ കയ്യില്. കടയുടെ ഉദ്ഘാടനം അടുത്ത മാസം നടക്കും, ഫിലിം സ്റ്റാർസ് ഒക്കെ വരും. അതും നിന്റെ സഹദേവനോട് പോയി പറയണം. ഇൻവിറ്റേഷൻ ലെറ്ററേ ഞാൻ പിന്നെ തരാം, അത് നിന്റെ അവൃത്തികെട്ടവൻ അയച്ചു കൊടുക്കണം. അയാളും അറിയട്ടെ നീ ആരാന്ന്. കുറച്ച് കാശ് ഞാൻ നീക്കി വെച്ചിട്ടുണ്ട്. അയാള് നാട്ടിലിറങ്ങിയ കോടതി കേറ്റാനും അവന്റെ കൈയും കാലും തല്ലി ഒടിക്കാൻ കൊട്ടേഷൻ കൊടുക്കാനും. അതിന് ചാർട്ടേഡ് അക്കൗണ്ടിന് എന്തിനാ കിടന്ന് ചൂടാവുന്നേ? ആ വൃത്തികെട്ടവൻ നിന്നെയും കല്യാണം കഴിച്ചോ? അനാവശ്യം പറയരുത്. അനാവശ്യമേ മീര പറയൂ, പ്രത്യേകിച്ച് നിന്നോട്. ഞാൻ പുതിയ കട തുടങ്ങും, പിന്നെ ഈ കട പൂട്ടിക്കും. അതിനുവേണ്ടി ഞാൻ ലക്ഷങ്ങളല്ല കോടികൾ ചെലവഴിക്കും. എത്ര ചെലവഴിക്കും? കോടികൾ പറഞ്ഞോ നിന്റെ കിഴങ്ങൻ സഹദേവനോട്. ഇവള് സ്വന്തം തുണിക്കട തുടങ്ങാനോ? എവിടെന്നാ ഇവൾക്ക് ഇത്ര മാത്രം കാശ്? എന്നോടാണോ ചോദിക്കുന്നത്? നീ അവളോട് തന്നെ ചോദിക്ക. മീരേ,
വീണ്ടും തുടങ്ങിയ ഒടി ആളുകളെ പറ്റിക്കാൻ? പത്മാവതി അമ്മയെ മുൻപ് പറ്റിച്ച പോലെ നീ ആരെങ്കിലും പറ്റിച്ചോ? പിന്നെ എവിടുന്നാടി നിനക്ക് ഇത്രയും കാശ്? കട എടുക്കാനും മാത്രമുള്ള കാശ് എവിടുന്നാ? ഞാനേ അധ്വാനിച്ച കാശാ, അല്ലാതെ ആരെയും പറ്റിച്ചതൊന്നുമല്ല. പിന്നെ ഒരധ്വാനം മടിച്ചയായ നീയല്ലേ അധ്വാനിച്ച കാശുണ്ടാക്കാൻ പോലെ? ഇത്രയും പെട്ടെന്ന് കാശ് വരണമെങ്കിലേ എന്തോ കള്ളത്തരം ഉണ്ട്. പണ്ടത്തെ പോലെ മയക്കുമരുന്ന് കച്ചവടം തുടങ്ങിയോ? മീനാക്ഷി വേണ്ട കേട്ടോ, മാന്യമായിട്ട് തന്നെ ഞാൻ കാശുണ്ടാക്കുന്നേ. എങ്കിൽ ആ മാന്യമായ വഴി എന്നോടുകൂടി ഒന്ന് പറഞ്ഞേ, ഞാനും കൂടെ ഒന്ന് കേക്കട്ടെ. അതെ, എബി ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു സ്ഥാപനമുണ്ട്, കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, ഈ പത്രത്തിലൊക്കെ അതിന്റെ പരസ്യവും കണ്ടിട്ടുണ്ട്. ഞാനിപ്പോ ആ സ്ഥാപനത്തിന്റെ ഏജന്റാ. നിക്ഷേപകരെ ക്യാൻവാസ് ചെയ്താ എനിക്ക് നല്ല കമ്മീഷൻ കിട്ടും. ഓ അതെ, കള്ളം. സത്യമോ? 20% കമ്മീഷൻ, അതായത് 120,000 രൂപ. ഞാനേ ലക്ഷങ്ങളാ പിരിക്കുന്നെ. നിക്ഷേപകർക്ക് 15% പലിശ കൊടുക്കുന്ന കമ്പനിയുടെ വാഗ്ദാനം. അതുകൊണ്ട് തന്നെ കാശ് നിക്ഷേപിക്കാനും ആൾക്കാർക്ക് നല്ല ഉത്സാഹമാ. പിന്നെ ഞാൻ കുറച്ച് സ്ത്രീകളെ സബ് ഏജന്റുമാരായിട്ട് വെച്ച് കാശ് കളക്ട് ചെയ്യുന്നുണ്ട്. അതായത് 20% കമ്മീഷനില് 5% അവർക്ക് കൊടുക്കും, ബാക്കി 15% എനിക്ക്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? എനിക്കിത് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ലല്ലോ. ഇതൊക്കെ നീ കള്ളം പറയുന്നതാ. അയ്യോ, എന്റെ സബ് ഏജന്റുമാരെ വീട്ടിൽ വെയിറ്റ് ചെയ്യാ, ക്യാഷ് തരാനേ പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം. ഞാനിപ്പോ പഴയ മീരയല്ല, ലക്ഷങ്ങളാ എന്റെ കയ്യിലുള്ളതേ. ഇത്രയും പറഞ്ഞിട്ടും നിനക്ക് വിശ്വാസം വരുന്നില്ല? ഇല്ല. നീ വീട്ടിലേക്ക് വാ, സബ് ഏജന്റുമാരിൽ നിന്ന് കാശ് ഞാൻ വാങ്ങുന്നതേ നീ നേരിട്ട് കാണു, അപ്പൊ നിനക്ക് വിശ്വാസമാവുമല്ലോ. നീ വാ. അച്ഛനെന്തിനാ കാണണമെന്ന് പറഞ്ഞത്? അച്ഛനല്ലേ മക്കളെ, കുറെ കാലം പിരിഞ്ഞിരിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? നിന്റെ ക്യാമ്പൊക്കെ എങ്ങനെ പോകുന്നു? ആ, നന്നായി പോകുന്നു. ഈ വർഷം എന്റെ ടീമിനെ ഇന്ത്യയിലെ നമ്പർ 1 ടീമാക്കണം. എന്നെ ടീമിൽ നിന്ന് ഒഴിവാക്കിയതിനെ അതിഥി മേഡം പശ്ചാത്തപിക്കണം. അവരുടെ ടീം ഇല്ലാതാകുന്നത് എനിക്ക് കാണണം. ഈ അഭയ്ക്ക് പകരം വയ്ക്കാൻ മറ്റാരുമില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാകണം. അന്ന് ഭക്ഷണത്തിൽ വിഷം കലർത്തി ആ ടീമിന് ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിച്ചു, പക്ഷേ പിടിക്കപ്പെട്ടു. അച്ഛൻ എനിക്ക് വാക്ക് തന്നതാ ആ ടീമിനെ ഇല്ലാതാക്കാൻ എനിക്കൊപ്പം നിൽക്കുമെന്ന്, അത് മറക്കരുത്. അതിന് ഞാൻ വാക്കുമാറ്റിയില്ലല്ലോ. എന്റെ മോനെ ഞാൻ ജയിലിലെത്തിക്കാതെ തന്ത്രപരമായി ഇറക്കിയില്ലേ? നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സംഭവിക്കും. അതിഥിയുടെ ടീം, അതായത് ഞാൻ പരിശീലിപ്പിക്കുന്ന ടീം തകർന്നടിയും. അതിഥിയെ ഞാനൊരു പാഠം പഠിപ്പിക്കും. അതിഥി കരുതുന്നത് ഞാൻ ടീമിനോട് ആത്മാർത്ഥതയുള്ള ബെസ്റ്റ് കോച്ച് എന്നാണ്. എന്റെ പ്രതികാരം അവൾക്കറിയില്ല. ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എന്റെ ടീം ജയിക്കാനല്ല, തോൽക്കാനാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കളിക്കാരെ ഞാൻ തിരഞ്ഞെടുത്തത്. അവരുടെ ഓരോരുത്തരുടെയും വീക്ക്നെസ് എനിക്കറിയാം. നല്ല കളിക്കാരനാണ് അവിനാഷ്, ക്യാപ്റ്റൻ അവൻ, യോഗ്യനാണവൻ. പക്ഷേ ഞാൻ അവനെ ക്യാപ്റ്റനാക്കാതെ സൂരജിനെ ക്യാപ്റ്റനാക്കി. അതോടെ അവിനാഷ് സൂരജിന് എഗെയിനിസ്റ്റായി. അതിന്റെ ദേഷ്യത്തിൽ അവിനാഷ് ടീമിന് വേണ്ടി കളിക്കില്ല, അവന്റെ വ്യക്തിഗത ജയത്തിന് വേണ്ടി മാത്രമായിരിക്കും അവൻ കളിക്കുക. കബഡി കൂട്ടായ പ്രകടനം നടത്തേണ്ട ഒരു ഗെയിമാണ്. ഓരോരുത്തരും വ്യക്തിപരമായ മികവിനായി ശ്രമിച്ചാൽ ടീമിന് വിജയിക്കാൻ കഴിയില്ല. സൂരജ് നല്ലൊരു കളിക്കാരന്, കഠിനാധ്വാനിയ, ആത്മാർത്ഥതയുള്ളവനാ. അവന്റെ
ഏറ്റവും വലിയ വീക്ക്നെസ് പാവം പിടിച്ച മനസ്സാ. എല്ലാവരോടും സ്നേഹവും ദയയുമാണ് അവന്. അതുകൊണ്ട് ഞാൻ അവനെ പിടിച്ച് ക്യാപ്റ്റനാക്കി. ടീമിനകത്തെ പൊട്ടിത്തെറികളെ സൂരജിനെ കൈകാര്യം ചെയ്യാൻ പ്രയാസമാണ്. അപ്പോ ടീം പരാജയപ്പെടാനുള്ള വ്യക്തമായ പ്ലാൻ അച്ഛൻ ഒരുക്കിയിട്ടുണ്ടെന്ന് അർത്ഥം അല്ലേ? യെസ്. എന്റെ മകനെ ടീമിൽ നിന്ന് ഒഴിവാക്കിയ അതിഥിയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ടീമിന്റെ കോച്ചായി നിൽക്കുന്നത്. ഞാൻ തയ്യാറാക്കിയ ഒരു പ്ലാനും ഇനി വേണ്ട. അല്ലാതെ തന്നെ ടീം പരാജയപ്പെടും. ആ സന്തോഷ വാർത്ത അറിയിക്കാനാ നിന്നെ വിളിച്ച് നേരിട്ട് കാണാൻ പറഞ്ഞത്. സൂരജ് അസുഖബാധിതനാണ്. ഏതു നിമിഷവും അവന്റെ മരണം സംഭവിക്കാം. സത്യമാണോ അച്ഛനീ പറയുന്നേ? അതെ, തലയ്ക്ക് ട്യൂമറാണ് അവന്. അവന്റെ ജീവൻ അപകടത്തിലാണ്. അവന്റെ ജീവൻ അപകടത്തിലാണ്. ടീമിൽ നിന്ന് പുറത്താകുമെന്നതിനാൽ അവനത് മറച്ചുവെച്ചു. മറ്റൊരു പ്ലെയറിലൂടെ ഞാനത് അറിഞ്ഞു. ഡോക്ടറെ കണ്ട് ഞാൻ അത് ഉറപ്പുവരുത്തി. വീണുകിട്ടിയ ഈ അവസരം ഞാൻ തന്ത്രപരമായി ഉപയോഗിച്ചു. സൂരജിന്റെ പക്ഷം ചേർന്ന് സംസാരിച്ചു. ഇതാരോടും പറയരുതെന്ന് ഞാൻ ആ പ്ലെയറിനോട് പറഞ്ഞു. സൂരജ് സീരിയസ് അല്ലെന്ന് ഞാൻ ആ പ്ലെയറിനെ ബോധ്യപ്പെടുത്തി. ഞാനിത് അറിഞ്ഞിട്ടുണ്ടെന്ന് സൂരജിനും അറിയില്ല. പരിശീലന ക്യാമ്പ് പാട്യാലയിലാണ്. അവന്റെ ടീമിനെ ജയിപ്പിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് അവൻ പാട്യാലയിലേക്ക് വരുന്നത്. പാതി വഴിയിൽ കാലിടറി വീഴും അവൻ. ഇതവന്റെ മരണത്തിലേക്കുള്ള യാത്രയാണ്. അടിയന്തര ചികിത്സ നടത്തേണ്ട അസുഖമാണ്. അത് മറച്ചുവെച്ച് അവൻ കളിക്കാൻ വരുന്നു. കളിക്കളത്തിൽ എത്തും മുമ്പേ സൂരജ് മരണത്തിന് കീഴടങ്ങും. സൂരജ് ഇല്ലാത്ത ടീം തോൽക്കും. സൂരജ് ഇല്ലെങ്കിൽ ടീമിന് മുന്നോട്ടു പോകാൻ കഴിയില്ല. നമ്മുടെ ആഗ്രഹം പോലെ തന്നെ നടക്കും. അതിഥിയുടെ ടീം നമ്പർ 1 പോയിട്ട് നമ്പർ 10 പോലും ആകില്ല. അതായത് കളിക്കളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അതിഥിയുടെ ടീം തോറ്റു എന്നർത്ഥം. ഈ അഭയ് വിജയിച്ചു അല്ലേ, എനിക്ക് മുമ്പിൽ തലകുനിച്ച് അതിഥി മടങ്ങും. അതെ, അതിഥി തലകുനിച്ചു മടങ്ങും. അതിനിനി നമ്മുടെ പ്ലാൻ ഒന്നും വേണ്ട. പ്രാർത്ഥന മാത്രം മതി. കളിക്കളത്തിൽ എത്തും മുമ്പേ സൂരജ് വീഴണമേ എന്ന പ്രാർത്ഥന. ഒരു സെർവന്റിനെ കൊറേ നാളായി അന്വേഷിക്കുന്നു, കിട്ടാനില്ലെന്നേ. നിങ്ങളുടെ കെയർ ഓഫിൽ ആരെങ്കിലും കിട്ടുവോന്നേ അന്വേഷിച്ചു നോക്കാം. ആ മീരമോളെ നിങ്ങൾ വിളിച്ചിരുന്നല്ലോ അല്ലേ? വിളിച്ചിരുന്നു. ആ ഭാ മീനാക്ഷി. ആ ദേ എത്തിയല്ലോ. എപ്പോ എത്തി? ഇരുന്ന് ബോറടിച്ചോ? ഇല്ല, മീരയുടെ അമ്മ ഇവിടെ ഉള്ളിടത്തോളം കാലം ബോറടിക്കില്ലല്ലോ. അത് ശരിയാ. ആ എങ്ങനെയുണ്ട് കളക്ഷൻ? ആ നല്ല കളക്ഷനാ. ആ മൊത്തം കളക്ഷനും എടുത്തു. ഞങ്ങളുടെ കമ്മീഷനും പോയിട്ട് ബാക്കി 950,000 ഉണ്ട്. കാശ് മേടിച്ചോ. കുറച്ചുകൂടി ഉഷാറാക്കണം. നമ്മുടെ നാട്ടിലെ പാവങ്ങള് താമസിക്കുന്ന ഏരിയ വെച്ച് പിടിക്കണം. ശരി. പാവങ്ങള് 15% പലിശ എന്നൊക്കെ കേൾക്കുമ്പോ ചാടി വീണോളും. ആ നോക്കാം. നോക്കട്ടെ.
അയ്യോ, പരിചയപ്പെടുത്താൻ മറന്നു. ഇതെന്റെ സിസ്റ്റർ മീനാക്ഷി. എനിക്കറിയാം. എന്നാ ഞങ്ങൾ പോട്ടെ. ആയിക്കോട്ടെ. ശരി ശരി അമ്മ. കൊള്ളാലോടി നീ. ഇവരെ എന്റെ സബ് ഏജന്റുമാര്. അവരിപ്പോ 10 ലക്ഷം പിരിച്ചു. 5% കമ്മീഷൻ എടുത്തിട്ട് 9.5 ലക്ഷം എന്നെ ഏൽപ്പിച്ചു. ഇതിൽ നിന്നും എന്റെ കമ്മീഷൻ 15% എടുത്തിട്ട് ബാക്കി തുകയെ ഞാൻ അടക്കേണ്ടതുള്ളൂ. അതായത് കൈ നനയാതെ എന്റെ കയ്യിൽ ഇപ്പൊ മാത്രം വന്നത് 150,000 രൂപ. എന്റെ കുന്നുംപുറത്തപ്പാ. പിന്നെ ഇവളായിട്ട് പിടിക്കുന്ന നിക്ഷേപം ഉണ്ട്. അപ്പൊ 20% കമ്മീഷൻ എടുക്കാം. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നേരിട്ട് കണ്ടിട്ടും വിശ്വാസം വന്നില്ലേ. ദേ പിന്നെ വേണമെങ്കിൽ മീരയുടെ സബ് ഏജന്റ് ആയിട്ട് നീയും തുടങ്ങിക്കോ. ആ കടയിലിരുന്ന് അവളുടെ ആട്ടും തുപ്പും ഒന്നും കേക്കണ്ടല്ലോ. ഓ, ഇതൊക്കെ ഇങ്ങനെ ഒന്നിച്ച് കാണുമ്പോ എനിക്ക് എന്തോ പോലെ തോന്നുന്നു. ഇങ്ങോട്ട് വന്നേ. വാ. എന്ത് പറ്റി എന്റെ മോന്? എന്തിനാ ഇപ്പൊ സോറി പറയുന്നേ? എന്തിനാ നീ കരയുന്നേ? ഞാൻ ധീരവിന്റെ വാച്ച് മോഷ്ടിച്ചല്ലമ്മേ, എനിക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പോ ഞാൻ നിന്റെ ബാഗിൽ നിന്ന് വാച്ച് എടുക്കുന്നത് നീ കണ്ടു അല്ലേ? കണ്ടിരുന്നു. അവന്റെ പ്രിയപ്പെട്ട വാച്ചാണല്ലോ അത്. അത് കാണാതായ ധീരവ് വിഷമിക്കും. അതിനുവേണ്ടിയാ ഞാൻ മാറ്റിവെച്ചത്. ഞാൻ കള്ളനല്ലമ്മേ, ഞാൻ മോഷ്ടിച്ചതും അല്ല. എന്തിനാ അവനോട് ഇത്രയും ദേഷ്യം? എനിക്ക് അവനോട് ദേഷ്യമൊന്നുമില്ല. അവനല്ല എന്നോട് ദേഷ്യം. അവര് മൂന്നുപേരും ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തുക, പല രീതിയിലും ദ്രോഹിക്കാനും നോക്കുന്നുണ്ട്. എന്നെ ഇവിടുന്ന് ഓടിക്കുന്ന അവൻ പറയുന്നു. അവര് മൂന്നുപേരും ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തുക, പല രീതിയിലും ദ്രോഹിക്കാനും നോക്കുന്നുണ്ട്. എന്നെ ഇവിടുന്ന് ഓടിക്കുന്ന അവൻ പറയുന്നു. ഗ്രൗണ്ടിൽ കളിക്കുമ്പോ ഒരു ചേട്ടന്റെ ഫോൺ എടുത്ത് ധീരവന്റെ ബാഗിലിട്ടു, എന്നെ കള്ളനാക്കാൻ വേണ്ടി. ഭാഗ്യത്തിന് ഞാനത് കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. നീ എന്താ ഇതൊന്നും എന്നോട് പറയാതിരുന്നത്? ഞാൻ അമ്മയോട് പറയുന്ന അവനോട് പറഞ്ഞിരുന്നു, പക്ഷെ പറഞ്ഞില്ല. അമ്മ അവനെ വഴക്ക് പറയും അടിക്കുകയൊക്കെ ചെയ്യില്ലേ, അതുകൊണ്ട് പറഞ്ഞില്ല. എന്റെ അച്ഛനമ്മയും പോലെ തന്നെയാ ഞാനും. സത്യമേ പറയൂ, കള്ളത്തനം കാണിക്കില്ല. സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ചെയ്തതാ. അമ്മ എന്നോട് ക്ഷമിക്കണം. എനിക്കറിയാം അമ്മയുടെ മോൻ മോഷ്ടിക്കില്ല എന്ന്. അവനെ കളിപ്പിക്കാനേ എടുത്തു വെച്ചതാന്നോ അമ്മയ്ക്ക് മനസ്സിലായി. അതുകൊണ്ടല്ലേ അമ്മ നിന്നോടത് ചോദിക്കാതിരുന്നത്. ഇനി കളിയായിട്ട് പോലും ഞാൻ കള്ളത്തനം കാണിക്കില്ല. പ്രോമിസാണമ്മേ. സോറി അമ്മേ. അതൊക്കെ മറന്നേക്ക്. അതെ, നിന്റെ ബാഗില് അമ്മ ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. അത് ചെന്നെടുത്തോ. ഇവിടെ വേറെ ആരും കാണണ്ട കേട്ടോ. മുമ്പയ്ക്കോ. ഓക്കേ.
അമ്മയച്ഛനും ഞങ്ങളൊന്ന് ആശുപത്രി വരെ. എന്തു പറ്റി? അത് അച്ഛന് മുട്ടുവേദന. ഏത് ഹോസ്പിറ്റലിലേക്കാ പോകുന്നേ? ഞാനും കൂടെ വരാം. അതൊന്നും വേണ്ട. മോളേ, ഞാൻ ആയുർവേദ ആശുപത്രിയിലാ പോകുന്നേ, ഇവിടെ അടുത്തല്ലേ. മോള് വരുമെന്നും വേണ്ട, മോക്ക് ഡ്യൂട്ടി ഉള്ളതല്ലേ. അത് സാരമില്ല അച്ഛാ, ഹാഫ് ഡേ ലീവ് എടുക്കാലോ. അയ്യോ, അതൊന്നും വേണ്ടെന്നേ. ഞാൻ അച്ഛനെയും കൊണ്ട് പോയിട്ട് പെട്ടെന്ന് വരാം. കൃഷ്ണൻ വാ. അമ്മ ഒരു മിനിറ്റ്. സൂര്യചേട്ടനാ. ആ സൂര്യചേട്ടാ. ദീപ്തി, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ സൂര്യചേട്ടാ? കേരള റൈഡേഴ്സ് ടീമിന്റെ ക്യാപ്റ്റനായിട്ട് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആണോ? കൺഗ്രാറ്റ്സ്. അമ്മേ, ടീം ക്യാപ്റ്റനായിട്ട് സൂര്യചേട്ടനെ തിരഞ്ഞെടുത്തെന്ന്. ആണോ? ടീമിന്റെ ടൂർണമെന്റിനുള്ള പരിശീലനം പാട്യാലയിൽ വെച്ചാ നടക്കുന്നത്. കുറച്ചു ദിവസം ഞങ്ങൾ അവിടെ ആയിരിക്കും. ഞങ്ങൾ ഇന്ന് രാത്രി തന്നെ പാട്യാലയിലേക്ക് പുറപ്പെടും. അതിനു മുൻപ് ഇവിടെ വരെ ഒന്ന് വന്നിട്ട് പോകാൻ സമയമുണ്ടോ? ക്യാമ്പ് വിട്ടു പോകരുതെന്നുള്ള തീരുമാനമാ, അതുകൊണ്ട് വരാൻ പറ്റില്ലടോ. അച്ഛനും അമ്മയും അവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഫോൺ കൊടുത്തേ. ആ ഉണ്ടുണ്ട്. അച്ഛന് മുട്ടുവേദനയായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാൻ നിൽക്കുവായിരുന്നു. ഞാൻ ഫോൺ കൊടുക്കാം. ആ മോനെ, മോനെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തു അല്ലേ? ആ തിരഞ്ഞെടുത്തു. ഞങ്ങൾ പാട്യാലയിലേക്ക് പോകും പരിശീലനത്തിന്. കുറച്ച് നാൾ കഴിഞ്ഞേ മടങ്ങി വരൂ. അച്ഛനെന്നെ അനുഗ്രഹിക്കണം. അച്ഛന്റെ അനുഗ്രഹം മോന്റെ കൂടെ എപ്പോഴും ഉണ്ട് മോനെ. എന്റെ കുഞ്ഞ് നന്നായി വരും. അച്ഛൻ മുട്ടുവേദന ശ്രദ്ധിക്കണം. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ട, വിശ്രമിക്കണം. എന്റെ മോനെ, മോനെ ഒന്ന് ഓർത്ത് വിഷമിക്കണ്ട, അത്രയ്ക്കൊന്നും ഇല്ല. ഞാൻ ഫോൺ അമ്മയ്ക്ക് കൊടുക്കാം. അവനെ പരിശീലനത്തിന് പാട്യാലയിലേക്ക് പോവാന്ന്. അമ്മയുടെ അനുഗ്രഹം വേണം എനിക്ക്, അതാണ് എന്റെ ശക്തി. എന്റെ അനുഗ്രഹവും പ്രാർത്ഥനയും എപ്പോഴും എന്റെ മോന്റെ കൂടെ തന്നെയുണ്ട്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ പോവാമേ. കാശ് കിട്ടും, റിസോർട്ടിന്റെ പണി പൂർത്തിയാക്കാൻ പറ്റും, നമ്മുടെ സ്വപ്നം നടക്കും. കളിയാക്കുന്നവർക്കിടയിലേക്കല്ല, കൈയടിക്കുന്നവർക്കിടയിലേക്ക് ഞാൻ ജയിച്ചു വരും. എന്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ട് മോനെ. മോനെ, അമ്മ അച്ഛനെയും കൊണ്ടൊന്ന് ആശുപത്രി പോയച്ചു വരാം. എന്നിട്ട് വന്നിട്ട് വിളിക്കാം കേട്ടോ. ശരി അമ്മ. എന്നാ പിടിച്ചോ, വാ കൃഷ്ണേട്ടാ. സൂരജിന്റെ റിസോർട്ടിന്റെ പണി തടസ്സപ്പെടാതിരിക്കാൻ നമുക്ക് കാശ് വേണം. നമുക്ക് കുഞ്ഞിനെ സഹായിച്ചേ പറ്റൂ. വേറെ വഴിയൊന്നും മുന്നിലില്ല. എന്റെ നിലപാട് സ്ഥിരീകരിക്കാൻ ശക്തമായ പോയിന്റുകൾ ഞാൻ നിരത്തും.